നമസ്കാരം. ചില ആളുകൾ വിചാരിച്ചാൽ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും എന്നത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. അത് ലോകത്ത് പല തവണ പല അവസരങ്ങളിൽ നമ്മളത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ പല ഉദാഹരണങ്ങളും നമുക്ക് ലോകത്തിൻ്റെ മുൻപിലുണ്ട്. അത്തരം ഒരു പ്രോപ്പഗണ്ടയാണ് ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന. യൂറോപ്പിൽ അല്ലെങ്കിൽ ബ്രിട്ടനിൽ സ്പെയിനിൽ ഇവിടങ്ങളിലേക്ക് ക്രിസ്ത്യൻ പള്ളികൾ അത് ബാറുകളായി മാറുന്നു എന്നും ചിലതൊക്കെ വീടുകളായി മാറുന്നു അടച്ചു പൂട്ടുന്നു എന്നൊക്കെ. പക്ഷേ പഴയ പള്ളി അതിൻ്റെ യഥാർത്ഥം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ പള്ളികളൊക്കെ ചിലപ്പോൾ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുകയും ഒപ്പം തന്നെ അതിനൊപ്പം തന്നെ മറുവശത്ത് പുതിയ പള്ളികളും പണിയുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. പക്ഷേ ഈ പുതിയ പള്ളികൾ പണിതു അതിൻ്റെ എണ്ണമൊന്നും ആരും പറയാറില്ല. അവർ നോക്കുന്നത് ഈ അടച്ചു പൂട്ടിയ പള്ളികൾ അല്ലെങ്കിൽ വീടുകളായ അല്ലെങ്കിൽ കല്യാണ മണ്ഡലം അല്ല അതുപോലുള്ള എന്തെങ്കിലും പരിപാടിക്ക് വേണ്ടി കൊടുക്കുന്ന പള്ളികളുടെ കാര്യങ്ങൾ മാത്രമേ പുറത്തറിയാറുള്ളൂ. ഇതൊക്കെ ഒരു പ്രോപ്പഗണ്ടയുടെ ഭാഗമാണ്. ഇതേ ആളുകൾ തന്നെ പറയും ഇവിടെ 4000 അല്ലെങ്കിൽ 5000 പള്ളികൾ അടച്ചു പൂട്ടി, ഒപ്പം ആ രാജ്യത്ത് 500 മുസ്ലിം പള്ളികൾ പുതിയതായിട്ട് വന്നു. ഇതൊക്കെ ഒരു പ്രോപ്പഗണ്ടയുടെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ലോകത്ത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ മത രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മത രാജ്യങ്ങളുള്ളത് ക്രിസ്ത്യാനികൾക്കാണ്. ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുന്നവരാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉള്ളതും അവരാണ് ഏറ്റവും കൂടുതലുള്ളതും. അത് കഴിഞ്ഞാണ് ഈ ഇസ്ലാം അഥവാ മുസ്ലിം കൺട്രീസ് വരുന്നത്. അപ്പം ചില എല്ലാ മുസ്ലിങ്ങളെയല്ല, ചില ആളുകൾക്ക് ഇസ്ലാമിസ്റ്റുകൾ ലോകം മുഴുവൻ മുസ്ലിമിൻ്റെ കീഴിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ ഒന്നാം നമ്പർ ശത്രുവായിട്ട് അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ഒരു പ്രതിയോഗിയായിട്ട് കാണുന്നവരാണ് ക്രിസ്ത്യാനികൾ. അപ്പോൾ ക്രിസ്ത്യാനികൾ ലോകത്ത് കുറയുന്നു, മുസ്ലിങ്ങൾ ലോകത്ത് വർദ്ധിക്കുന്നു എന്ന് വരുത്തി തീർക്കേണ്ടത് അവരുടെ അജണ്ടയുടെ ഭാഗമാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇതേപോലുള്ള ഫേക്ക് ന്യൂസുകൾ വരുന്നത്. ഇപ്പോൾ സാധാരണക്കാർ തെറ്റിദ്ധരിക്കുന്നു. നോക്കൂ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ പോലും ഇത്തരം വാർത്തകൾ വിശ്വസിക്കുകയും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നിടത്താണ് ഇതിനകത്തെ ആ ഉള്ളുകളി വ്യക്തമാകുന്നത്. അപ്പോൾ പിന്നെ സാധാരണക്കാരൻ്റെ കാര്യം പറയണ്ടല്ലോ. ലീഗിൻ്റെ ഒരു പരിപാടിയിൽ ചെന്ന് ഈ വിദ്വാൻ മുൻ മുഖ്യമന്ത്രിയുടെ മകൻ ചാണ്ടി ഉമ്മൻ പറയുന്നു, അതായത് ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്, യൂറോപ്പിലെ പള്ളികൾക്ക് ബാറുകൾ ആവാമെങ്കിൽ ഹാഗിയ സോഫിയ അവരൊരു മുസ്ലിം പള്ളിയാക്കിയാൽ എന്താണ് കുഴപ്പം? നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇദ്ദേഹം മലബാറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം ഭൂരിപക്ഷ ഭാഗത്ത് ഒരു MLA സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ വല്ല പ്ലാനും കാണുമായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഈ ഡയലോഗൊക്കെ ഇങ്ങനെ പടച്ചു വിട്ടിരിക്കുന്നത്. എന്തായാലും അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ, അതായത് ഈ ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ നല്ല കണക്കിന് കിട്ടിയിട്ടുണ്ട് ഈ ചെറുക്കന്. KCBC ആണേലും പിന്നെ പെൺകുട്ടികൾ അതാവും ഇഷ്ടംപോലെ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ക്രിസ്ത്യാനികളായിട്ടുള്ള പെൺകുട്ടികളൊക്കെ വറുത്ത് കോരിയിട്ടുണ്ട് ഈ ചാണ്ടി ഉമ്മനെ. ചാണ്ടി ഉമ്മനെ ചരിത്രം അറിയില്ലെങ്കിൽ അത് പഠിക്കണമെന്നൊക്കെ പറഞ്ഞ് നല്ല ചീത്തയൊക്കെ വിളിച്ചിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. എന്തായാലും നല്ല വയറ് നിറച്ച് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് കാര്യം. അപ്പോൾ പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല, ഇത്തരം ചില തെറ്റിദ്ധരിപ്പിക്കുന്ന ന്യൂസുകൾ കാലാകാലങ്ങളായിട്ട് കൊടുക്കാറുണ്ട്. ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മൾ ഒരു 5-8 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഡയലോഗാണ് സേവ് ഗാസ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അഭ്യാസം. ഈ ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള ആ ഒരു വൈരം തുടങ്ങിയത് ഇന്നും ഇന്നലെയുള്ള കാലങ്ങളായി. അപ്പോൾ ഈ പാലസ്തീൻ അങ്ങോട്ട് കയറി ഒന്ന് ചൊറിയും, അവർ തിരിച്ച് കയറി ഒരു മേഞ്ഞ് മേഞ്ഞിട്ട് അവരങ്ങ് തിരിച്ചങ്ങ് പോകും. ഉടനെ കുറേ പരിക്ക് പറ്റിയ കുട്ടികൾ അല്ലെങ്കിൽ മരിച്ച കുട്ടികൾ സ്ത്രീകൾ ഇവരുടെയൊക്കെ ഫോട്ടോ കാണിച്ച് ലോകം മൊത്തം ഇരവാദമാണ്. ഈ ഇത് കാലങ്ങളോളം ഈ തട്ടിപ്പ് തുടർന്നുകൊണ്ടിരുന്നു. ഇതിൻ്റെ തട്ടിപ്പിൻ്റെ വ്യാപ്തി അല്ലെങ്കിൽ ഇത് ജനം തിരിച്ചറിഞ്ഞത് ഡൽഹി നമ്മുടെ കലാപത്തിനിടയ്ക്കായിരുന്നു. ഇതേ അഭ്യാസം അവരവിടെ ഇറക്കി. പക്ഷേ പ്ലാനിങ് ഒക്കെ കൊള്ളായിരുന്നു, അവരുടെ ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ അത് ശരിയായില്ല. കാര്യം ചില ആളുകൾ കയ്യിലൊക്കെ ബാൻഡേജ് കെട്ടിയിട്ട് ഷർട്ട് കൈ ഫുൾ കൈ ഷർട്ടാണെങ്കിൽ ഇവിടം വരെ കെട്ടിയിട്ട് അതിൻ്റെ പുറത്തുകൂടെയൊക്കെയാണ് ഇങ്ങനെ ചുറ്റി കിട്ടിയത്. സ്ത്രീകളാണെങ്കിൽ പർദ്ദയും ഈ മുഖം മൂടുന്നതും എല്ലാം ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെയാണ് ഈ വെച്ച് കെട്ടൊക്കെ വെച്ചിരുന്നത്. അതിൻ്റെ ആ കൃത്രിമത്വം ഒന്ന് ഓർത്ത് നോക്കൂ. കാലിലൊക്കെ ആണെങ്കിൽ പാൻറ്റിൻ്റെ മുകളിലൂടെയൊക്കെയാണ് ഇട്ടത്. അപ്പോഴാണ് ശരിക്കും ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയത് ഇതൊരു ഉടായിപ്പാണല്ലോ എന്ന് ചിന്തിച്ചു തുടങ്ങി. എന്തായാലും ഇപ്പം ഈ ഗാസയും സേവ് ഗാസയും അത്തരം അഭ്യാസങ്ങളൊന്നും കേൾക്കാനില്ല. ഇതേപോലെ തന്നെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിരുന്ന ഒരു ചിത്രമാണ് നമുക്കൊക്കെ ഓർമ്മയുണ്ട്. ഗുജറാത്ത് കലാപ സമയത്ത് അതിലെ ഒരു ഇരയാക്കപ്പെട്ട ഒരാൾ ഇങ്ങനെ കരഞ്ഞ് കൈകൂപ്പി ദയനീയതയോടെ കണ്ണിലൊരു തുള്ളി കണ്ണീരോടെയൊക്കെ നിൽക്കുന്ന നല്ല ക്ലോസപ്പിലുള്ളൊരു ഫോട്ടോ. ഇപ്പുറത്ത് കയ്യിലൊരു വാളുമൊക്കെ പിടിച്ച് തലയിലൊരു കാവിക്കെട്ടുമൊക്കെ പിടിച്ചിട്ട് ഒരാൾ ഇങ്ങനെ നിൽക്കുന്ന വേറൊരു ഫോട്ടോ, നല്ല ക്ലിയർ ഫോട്ടോ. എത്ര വർഷം മുമ്പായിരുന്നു എന്നൊന്ന് ഓർത്ത് നോക്കുക. നല്ല ക്ലിയർ,
തൊട്ട് മുമ്പിൽ വെച്ചെടുത്ത പോലുള്ള ഒരു ഫോട്ടോയായിരുന്നു അത്. അതൊരു ഫോട്ടോഷോപ്പ് ആയിരുന്നെന്ന് വർഷങ്ങൾക്ക് ശേഷം മനസ്സിലായി. ഫോട്ടോഷോപ്പ് തന്നെയായിരുന്നു. കാരണം ഒരു കലാപം നടക്കുമ്പോൾ ഒരു കയ്യിൽ വാളുമായിട്ട് കണ്ണിൽ കണ്ടതെല്ലാം വെട്ടിയെറിഞ്ഞ് അല്ലെങ്കിൽ തകർത്തു പോകുന്ന ഒരുത്തൻ്റെ മുമ്പിൽ നിന്ന് ഒരുത്തൻ കൈ കൂപ്പിയെന്നും കെഞ്ചിയാലെന്നും അവനെയൊന്നും വെറുതെ വിടാൻ പോണില്ല. ഏത് കലാപകാരി ആയിക്കോട്ടെ, ഏത് കലാപകാരി ആയിക്കോട്ടെ, ആ മാനസികാവസ്ഥ അതാണ്. ഈ വ്യക്തി, ഈ ഇരയെന്ന് ഇരയെന്ന് പറഞ്ഞ് ഇവർ ലോകത്തിന് മുമ്പിൽ കാണിച്ച വ്യക്തിക്ക് കയ്യോ കാലോ ദേഹത്ത് ഒരു തുള്ളി ഒരു മുറിവ് പോലും ഉണ്ടായില്ല. അയാൾ രക്ഷപ്പെട്ടു. അയലയും കൊണ്ടു നടന്ന് ഇന്ത്യ മുഴുക്കൻ അവർ വോട്ട് വാങ്ങിക്കൂട്ടി, വാരിക്കൂട്ടി. ആ വ്യക്തിക്ക് ഒരു പരിക്ക് പോലും ഉണ്ടായിരുന്നില്ല. ഒരു കലാപം നടക്കുന്നതിനിടയിൽ അത്രയും ക്ലിയറായിട്ടൊരു ഫോട്ടോ കിട്ടണമെങ്കിൽ ആ വ്യക്തിയുടെ തൊട്ട് മുന്നിൽ പോയി എടുക്കാതെ കിട്ടില്ല. ഇത് ഉറപ്പിച്ച് പറയാനുള്ള കാരണം, അതിനും എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് മുംബൈയിലെ ഭീകരാക്രമണം നടക്കുന്നത്. ഇന്നും അജ്മൽ കസബ് എന്ന ആ ഭീകരൻ്റെ ഒരു ലോങ് റേഞ്ചിലുള്ള ഒരു ഷോട്ട് മാത്രമേ ഏതൊരു പത്രക്കാരൻ്റെ കയ്യിലുള്ളൂ. അത് ആ ചിത്രം അത്ര വ്യക്തവുമല്ല. അത് മറ്റൊരു ഉദാഹരണം. പിന്നെ ഈ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആസ്ട്രിയ എന്ന് പറഞ്ഞ രാജ്യത്ത് മറ്റൊരു തീവ്രവാദി ആക്രമണമുണ്ടായി. അപ്പോൾ പുറത്തു വന്ന ചിത്രങ്ങളും അവിത്തമായ ഒരു ചിത്രമാണ്. അതായത് നോക്കൂ, ഇന്ന് ടെക്നോളജി അതിൻ്റെ ഉന്നതങ്ങളിലെത്തി നിൽക്കുകയാണ്. ഫോട്ടോഗ്രാഫി ആകട്ടെ വീഡിയോഗ്രാഫി ആകട്ടെ അതിൻ്റെ പാരമ്യത്തിലെത്തി നിൽക്കുന്ന ഈ കാലത്ത് പോലും ഒരു ഫോട്ടോ, അതായത് ഇത്തരം ഒരു കലാപമോ അല്ലെങ്കിൽ അക്രമമൊക്കെ നടക്കുമ്പോൾ ഫോട്ടോഗ്രാഫർക്ക് കിട്ടുന്ന പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ്യക്തമായിട്ടുള്ള പിക്ചറാണ്. അപ്പോഴാണ് 10-20 വർഷം മുമ്പ് ഇത്ര ക്ലോസ് റേഞ്ചിൽ ക്ലോസപ്പിൽ ഒരു പിക്ചർ കിട്ടിയിരിക്കുന്നത്. അത് ഫോട്ടോഷൂട്ട് അല്ലാതെ മറ്റെന്താണ്? ആ മനുഷ്യൻ യാതൊരു പരിക്കോളും ഇല്ലാതെ രക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ളതടുത്താണ് അതിനകത്ത് ഉള്ളുകള്ളികൾ മനസ്സിലാവുന്നത്. ഇതേപോലെ നിരവധികൾ കാര്യങ്ങളുണ്ട്. ഇതേപോലെ അതായത് ചില ടീമുകളാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് ഇതിനെല്ലാം നിയന്ത്രിക്കുകയും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. നമുക്കറിയാം, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൂർദ് ബാലൻ ആണെന്ന് തോന്നുന്നു, ഒരു കടൽ തീരത്ത് ഒരു ചുവന്ന ഡ്രസ്സൊക്കെ ആയിട്ട് കമിഴ്ന്ന് കിടക്കുന്ന ദൈന്യത, കണ്ടാൽ ദൈന്യത തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ചിത്രം ഇതേപോലെ തന്നെ പ്രചരിക്കുകയുണ്ടായി. അന്ന് ഒരുപാട് പേര് കടലിൽ മുങ്ങി കൊല്ലപ്പെട്ടു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ ഒരു വ്യക്തി കിടന്നതിൻ്റെ അടുത്തെങ്ങ് മറ്റാരും ഉണ്ടായിരുന്നില്ല. ആ ഒരു പിക്ചർ വെച്ചിട്ട് ഇതിൻ്റെ പിന്നിലുള്ളവർ എത്ര കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചു കാണും എന്ന് ചിന്തിച്ചു നോക്കുക. കൃത്യമായ പ്ലാനോടെ ചെയ്തൊരു ഫോട്ടോഷോപ്പാണ്. ആ കുട്ടി മരിച്ചത് സത്യം തന്നെ. ആ കുട്ടി മാത്രമല്ല, അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന നിരവധി പേരും മരിച്ചിരുന്നു, അല്ലെങ്കിൽ അഭയാർത്ഥികളായിട്ടുള്ളവരാണ് കടലിൽ കൊല്ലപ്പെട്ടിരുന്നു. അതിനകത്തൊന്നും ഒരു തർക്കവുമില്ല. പക്ഷേ ഈ ഒരു കുട്ടിയെ ഈ ഒരു രൂപത്തിൽ അങ്ങനെ ആക്കി വെച്ചു, ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു, അതിൻ്റെ പിന്നിലുള്ള ഒരു നേടിയെടുത്ത നേട്ടങ്ങൾ നമുക്കാർക്കും ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. അങ്ങനെ ചില ടീമുകൾ ലോകത്തുണ്ട്, തീർച്ചയായിട്ടുമുണ്ട്. അത്തരം ചില അഭ്യാസങ്ങൾ നമ്മൾ ഇപ്പോഴും കാണുന്നുണ്ട്. ഗ്രെറ്റയായിട്ടും ഈ റിഹാനയുടെ രൂപത്തിലും മിയ ഖലീഫയുടെ രൂപത്തിലുമൊക്കെ ഇപ്പോഴും കുറേ ആളുകൾ ജനങ്ങളെ ലക്ഷങ്ങളെ കോടികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരം മറ്റൊരു കഥ മാത്രമാണ് യൂറോപ്പിലും ഇംഗ്ലണ്ടിലും അല്ലെങ്കിൽ സ്പെയിനിലും ജർമ്മനിയിലും അവിടെയും ഇവിടെയൊക്കെ എന്നൊക്കെ ഇവരെ കുറേ രാജ്യങ്ങളുടെയൊക്കെ പേര് പറഞ്ഞിട്ട് അവിടുത്തെ പള്ളികളൊക്കെ ബാറുകളായി മാറിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വേറെ ആലയങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. അവിടെ പകരം 500-600 മുസ്ലിം പള്ളികൾ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു കഥയെ കെട്ടിച്ചമച്ചപ്പെട്ട കഥയാണ്. അതിനകത്ത് പകുതി മാത്രമേ സത്യമുള്ളൂ. പഴയ പള്ളികൾ അവർ ഒന്നുകിൽ പൊളിച്ചു കളയുകയോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുകയോ ചെയ്യുകയോ ഒപ്പം പുതിയ പള്ളികൾ പണിയുന്നുണ്ട്. പക്ഷേ ഈ പുതിയ പള്ളികൾ പണിതെന്ന കാര്യം പുറത്ത് വാർത്തയാവാറില്ല, കൊടുക്കാറില്ല. ഇതാണ് സത്യം. ഇത്തരം വാർത്തകളിൽ ഇവിടുത്തെ പ്രമുഖനായ ഒരു മുൻ മുഖ്യമന്ത്രിയുടെ മകൻ പോലും പോയി വീണു കൊടുത്തിട്ട് അത് എന്തേ ഹാഗിയ സോഫിയ പോലെ നൂറുകണക്കിന് അല്ലെങ്കിൽ അത്രയും ചരിത്രം പേറുന്ന ഒരു പള്ളി, മുസ്ലിം പള്ളി, ബലമായിട്ട് മുസ്ലിം പള്ളിയാക്കിയപ്പോൾ അതിനെന്താണ് കുഴപ്പം എന്ന് ചോദിക്കണമെങ്കിൽ തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പം ഉണ്ടാവാതെ വരില്ല ആ ചെറുക്കന്. ചാണ്ടി ഉമ്മനോട് ഒരു കാര്യമാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഒരാൾ സ്വമനസാല കൊടുക്കുന്നതും അയാളുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്ന് മാത്രം താങ്കൾ മനസ്സിലാക്കുക. വെബ്ഡെക്സ് തത്വമയി ന്യൂസ്.